Hi friends, welcome back to Recipe Malabar Request. This is a tasty item, a mini pizza recipe. We have a little variety of pizza. We have a chicken pizza, chicken filling, and we have a little list of pizza. We have a recipe for the channel. Subscribe button, click the bell icon, and click the notification button. Now, we have a little கப் மைதா வேணும் மைதா ஒரு ボல் லேக்கு இட்டு எடுத்துட்டேன் அப்ப இதிலேக்கு நான் ஆவசியத்தின உப்பு சேர்த்து கொடுக்காம் உப்பு சேர்த்தின ശേഷം நான் இன்னத்து சேர்க்கാൻ போறது ஒரு டேபிள்ஸ்பூன் உள்ள பஞ்சசாரையാണ് அப்ப அது சேர்த்து கொடுக்காம் இனி ஈஸ்ட் சேர்க்கணும் ஈஸ்ட் நான் இவிட ஒரு முக்கால் டேபிள்ஸ்பூன் உள்ள ஈஸ்ட் சேர்க்கുന്നുണ്ട് நான் இந்த பிராண்டான இவிட சேர்க்கാൻ போறது DCL ന്റെ இன்ஸ்டன்ட் ஈஸ்ட் ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാവിന്റെ കൂടെ തന്നെ ഡയറക്റ്റ് ഇത് ചേർത്തിട്ട് കുഴച്ചിട്ട് പൊങ്ങാൻ വെക്കാം മറ്റേതാവുമ്പോൾ ഡ്രൈ ഈസ്റ്റ് ആവുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് പൊങ്ങിയതിന് ശേഷം മാത്രം മാവിന്റെ അത്ത് ഒഴിച്ചിട്ട് പൊങ്ങാൻ വെക്കാൻ പറ്റൂ അപ്പോൾ ഇത് ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ടേബിൾസ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം അപ്പം വെജിറ്റബിൾ ഓയിൽ അല്ലെ മണമില്ലാത്ത ഏത് ഓയിലും ചേർത്ത് കൊടുക്കാം അപ്പം അതൊന്ന് നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം സാധാ ചൂടുവെള്ളമൊന്നുമല്ല സാധാരണ വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കുഴക്കുമ്പോൾ എപ്പോഴും ഒരുപാട് വെള്ളം യൂസ് ചെയ്തിട്ട് ആദ്യം തന്നെ കുഴക്കാൻ പാടില്ല കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് തന്നെ നമുക്ക് ഈയൊരു മാവ് റെഡിയാക്കി എടുക്കാം ഈയൊരു മാവിയുടെ ഞാൻ അത്യാവശ്യം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഒരു മണിക്കൂറോളം നമുക്ക് ഒന്ന് മാറ്റി വെക്കണം ഈയൊരു മാവിയുടെ ഞാൻ അത്യാവശ്യം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഓവനിലാണ് ഞാൻ ഇവിടെ വെക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിൻ്റെ ഫില്ലിങ് ഞാൻ ചിക്കൻ്റെ ഫില്ലിങ്ങാണ് റെഡിയാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കാൽ കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയാണ് മുളക് പൊടി നിങ്ങൾ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം പിന്നെ ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് പാപ്രിക്ക പൗഡർ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിന് പകരം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി അപ്പം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ മസാലകളെല്ലാം ചേർത്തതിന് ശേഷം ഞാനിതൊന്നും മാറ്റി വെക്കുന്നൊന്നുമില്ല ഈ ചിക്കൻ അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കുക തന്നെയാണ് ചെയ്യുന്നത് അത്രയേ ഇവിടെ ക്ഷമയുള്ളൂ കുട്ടികൾക്ക് അപ്പം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഞാനൊരു ഫ്രൈ പാനിൻ്റെ അകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് ചൂടായതിനു ശേഷം നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈയൊരു ചിക്കൻ നല്ല സോഫ്റ്റും നല്ല ടെൻഡറും നല്ല ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇവിടെ അടച്ചു വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മളെ ചിക്കൻ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ഇതിൻ്റെ അകത്തുള്ള വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഒന്ന് ഒന്ന് സോർട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് മുറിച്ചത് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് സ്കിപ്പ് ഇത് ഒരു നിർബന്ധമുള്ള കാര്യമല്ല ജസ്റ്റ് പിസ ആയതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് സോർട്ട് ചെയ്തെന്ന് മാത്രം അപ്പം ഇത് ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവും അപ്പം ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അപ്പം ഇതൊന്ന് സോർട്ടായിട്ട് വന്നിട്ടുണ്ട് ഇനി അധികം ഇട്ടിട്ട് ഇതിൻ്റെ ആ ഒരു കളറ് മാറ്റണമെന്നില്ല ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇതൊന്ന് തീ ഓഫ് ചെയ്യാം അപ്പം നമുക്ക് ഈയൊരു ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെ മാവ് നേരത്തെ അടച്ചു വെച്ച മാവ് ഉണ്ടല്ലോ അത് ഏകദേശം ഇത് ഡബിളായിട്ട് വന്നിട്ടുണ്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈയൊരു മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഞാൻ കുറച്ച് ഓയിൽ കയ്യിൽ തടയി കൊടുക്കുന്നുണ്ട് അപ്പോൾ കയ്യിൽ ഓയിൽ തടയതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്ക് ഈ മാവ്
അപ്പം ഈ ഒരു മാവ് അത്യാവശ്യം ഇവിടെ കുഴഞ്ഞു വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കണം. ഞാൻ ഈ ഒരു മാവ് ഒരു മൂന്ന് പാർട്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചപ്പാത്തി പൊരേൻ്റെ അകത്ത് കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മാവ് വെക്കാം. എന്നിട്ട് ഇതൊരു മൂന്ന് പാർട്ടാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു കട്ടറോ വെച്ചിട്ട് ഒന്ന് നമുക്കിതിന് മൂന്ന് പാർട്ടാക്കി എടുക്കാം. പിസ്സേൻ്റെ ബേസ് പരത്തിയെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് തിക്കാനും പാടില്ല, അതേപോലെ തന്നെ തിന്നാണ്ടിരിക്കാനും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ പിസ്സേൻ്റെ ബേസെല്ലാം നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മൂടിയോ ഒരു കുപ്പിയുടെ മൂടിയോ അല്ലെങ്കിൽ ഒരു കട്ടറോ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ മിനി പിസ്സ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ബേസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മൂന്നായിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ മൂന്നെണ്ണേ ഇതിനകത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ പിസ്സ ബേസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ ഇതൊന്ന് പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊന്ന് ഫോർക്ക് എടുത്തിട്ട് ഒന്ന് നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം അത് ഒന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫ്ലഫി ആയിട്ട് മേലെ പൊങ്ങി വരും കുക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഞാനിവിടെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം. ഒരു പ്ലേറ്റിൽ കുറച്ച് മൈദ തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാൽ പെട്ടെന്ന് പറ്റി പിടിക്കില്ല. അപ്പം നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് തന്നെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പം നമ്മൾ പിസ്സ ബേസ് ഇവിടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ ഒരു കുറച്ച് വലിയ പാനായാലും നല്ലത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓയിലോ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി. പക്ഷേ എങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിലാണെന്ന് മാത്രം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം, എന്നാൽ പെട്ടെന്ന് ഇത് കുക്കായിക്കോളും. അപ്പോൾ ഞാൻ എല്ലാ ബേസും ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മതിയാവും. 5 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ പിസ്സ ബേസ് റെഡിയാകുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പിസ്സ സോസ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒറിഗാനോ ആണ്. ഒറിഗാനോ ഒരു കുറച്ച് മതി. ഇറ്റാലിയൻ ഹെർബ് ചേർത്ത് കൊടുക്കാം. അപ്പം ഒരുപാടായി പോകണ്ട, കുറച്ച് ചേർത്താൽ മതി. ആ ഒരു ഫ്ലേവർ കൂടുതലായിട്ട് ഉണ്ടാവും പിന്നെ പിസ്സയിലേക്ക്. അപ്പോൾ ഇനി ചേർക്കുന്നത് ക്രഷ്ഡ് ചില്ലി ആണ്. അപ്പോൾ ചതച്ച മുളക് കൈമല്ലി ഇല്ലെങ്കിൽ ചേർക്കണം, നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാനൊരു എരിവിന് ചേർക്കുന്നതാണ്, കുട്ടികൾക്കാകെ ഇത് ഒഴിവാക്കാം. അപ്പം അന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ അതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിസ്സ ബേസ് ഇവിടെ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പം ഇത് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, അടിവശം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, കുക്കായി കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പൂണിൻ്റെ ബാക്ക് വശം വെച്ചിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ, ചിക്കനും കാപ്സിക്കോയുടെ ഫില്ലിങ്ങും ഒന്ന് വെച്ചു കൊടുക്കാം. അപ്പോൾ ഈ പിസ്സയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫില്ലിംഗ് വേണമെങ്കിലും വെക്കാം. ഇപ്പോൾ വെജിറ്റേറിയൻസ് ആകൽ അവർക്ക് വേണ്ടുന്ന വെജിറ്റബിൾസ് വെക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാനിവിടെ കുട്ടികൾക്ക് കൂടുതൽ ചിക്കൻ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ചിക്കൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ക്യാപ്സിക്കോ ഇഷ്ടമില്ലാത്ത ചെറിയ ആളുണ്ട്, അവന് വേണ്ടിയിട്ടാണ് ക്യാപ്സിക്കോ ഒഴിവാക്കിയിട്ട് ഇവിടെ ക്യാപ്സിക്കോ ഇല്ലാണ്ട് ചിക്കൻ മാത്രം വെച്ചു കൊടുത്തത്.
നമുക്ക് അതിൻ്റെ മുകളിൽ നമുക്ക് ചീസും വെച്ചിട്ട് ഇവിടെ മൊസറല്ല ചീസാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഒലിവും ചേർക്കുന്നുണ്ട്, ഒരു ബ്ലാക്ക് കളറുള്ള ഒലിവും വെക്കുക. ഇതൊന്നും നിർബന്ധമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ നമ്മളെ ചിക്കൻ്റെ ഫില്ലിങ്ങും ചീസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വെച്ചതിന് ശേഷം ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം ഇത് ലോ ഫ്ലെയിമിൽ വെക്കണമെന്ന് തന്നെ ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. അപ്പം ഇത് നമ്മളെ നല്ല അടിപൊളിയായിട്ടുള്ള മിനി പിസ്സ, പാൻ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. കൂടാതെ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്യാനും കൂടെ ഒന്ന് മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.